സഖാക്കളെ, സുഹൃത്തുക്കളെ, കാൾ മാർക്സിൻ്റെ മൂലധനം എന്ന രചനയെക്കുറിച്ചുള്ള പൊതുവായൊരു പരിചയപ്പെടുത്തലാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോക സംസ്കാരത്തിലേക്കുള്ള മാർക്സിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവനയായിട്ടാണ് മൂലധനം എന്ന് പറയുന്ന കൃതി കരുതപ്പെടുന്നു. 1867 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം ഒരുപക്ഷെ ഡാർവിൻ്റെ വംശങ്ങളുടെ ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തോടൊപ്പം തന്നെ ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയൊരു ആശയപരവും സാമൂഹ്യവുമായ മാറ്റത്തിന് പ്രതിനിധാനം ചെയ്യുന്ന പുസ്തകമാണത്. ഈ പുസ്തകം അതിബൃഹത്താണ്. 3 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ 1-ാമത്തെ വോള്യം മാത്രമാണ് മാർക്സിൻ്റെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിച്ചത്. 2-3 വോള്യങ്ങൾ മാർക്സിൻ്റെ മരണത്തിന് ശേഷം എംഗൽസ്, അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുകൂടിയായിരുന്ന എംഗൽസ്, എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായിരുന്നില്ല എന്നുള്ള ഒരു ധാരണയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പിന്നീട് 1901 ഇതിൻ്റെ തന്നെ തുടർച്ചയായി മാർക്സിൻ്റെ മറ്റ് പ്രധാനപ്പെട്ടൊരു കയ്യെഴുത്ത് പ്രതി മിച്ചമൂല്യ സിദ്ധാന്തങ്ങൾ, അല്ലെങ്കിൽ തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ എന്നുള്ള പേരിൽ 1901 കാൾ കോട്സ്കി എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ മുഴുവനും കൃതികളെക്കുറിച്ചല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 1867 പ്രസിദ്ധീകരിച്ച മൂലധനത്തിൻ്റെ 1-ാമത്തെ വോള്യം എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ കാരണമായിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്, അത്തരമൊരു കൃതി രചിക്കുന്നതിന് മാർക്സിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ബ്രിട്ടനിൽ ഒരു വലിയൊരു വ്യവസായ വിപ്ലവം നടന്നു. അതുവരെ ബ്രിട്ടനെ നിയന്ത്രിച്ചിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് പകരം ഒരു പുതിയൊരു മുതലാളിവർഗം, അവർ ബ്രിട്ടൻ്റെ ആധിപത്യത്തിലേക്ക് വന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ ഫ്രാൻസിൽ ഒരു വിപ്ലവം നടന്നു. അവിടുത്തെ രാജവാഴ്ച ഇല്ലാതെയായി. ഒരു പുതിയൊരു ഭരണകൂടം, ഒരു പുതിയ ജനാധിപത്യ സ്വഭാവമുള്ളൊരു ഭരണകൂടം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ അക്കാലത്ത് നടന്നു. ഇതിനെ തുടർന്ന് മറ്റ് നിരവധി രാജ്യങ്ങളിൽ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു, കലാപങ്ങൾ നടന്നു, അതിനോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങൾ നടന്നു. ഇവയിലൂടെയൊക്കെ തന്നെ ഒന്ന്, ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു ഭരണ സംവിധാനം, 2, മുതലാളിത്ത വർഗത്തിൻ്റെ വാഴ്ച ഉറപ്പുവരുത്തുന്ന ഒരു സാമ്പത്തിക ക്രമം, ഇത് രണ്ടും സൃഷ്ടിക്കാനുള്ള ശ്രമം യൂറോപ്പിലൊട്ടാകെ നടന്നു. ഇതിന് സമാന്തരമായി അമേരിക്കയിലും അമേരിക്കൻ കോളനികൾ, അവർ ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായി അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു മുതലാളിത്ത ഭരണകൂടം സൃഷ്ടിക്കാനായിട്ട് ആരംഭിച്ചു. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ മുതലാളികളും തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷം വളർന്നു വന്നു. തൊഴിലാളികൾ ഒരു വർഗമായി മാറി. പല സ്ഥലങ്ങളിലും ചെറുകിട കൈത്തൊഴിൽശാലകളിലും പണിശാലകളിലുമൊക്കെ പണിയെടുത്തിരുന്ന തൊഴിലാളികളും അതിനോടൊപ്പം തന്നെ സ്വന്തം ഭൂമികളിൽ നടിച്ചിറക്കപ്പെട്ട നിരവധി കർഷക തൊഴിലാളികളും അവർ പുതിയതായി വളർന്നു വന്ന ഫാക്ടറികളിലെ പണിക്കാരായി മാറി, തൊഴിലാളികളായി മാറി. അവർ അതിഭീകരമായ രീതിയിലുള്ള മർദ്ദനത്തിന്, ചൂഷണത്തിന് ഇരയായി. 15 മുതൽ 16 മണിക്കൂർ പണി, നിത്യജീവിതത്തിന് പോലും കൃത്യമായ ഒരു വരുമാനമില്ലാത്ത അവസ്ഥ, ഒരു പാർപ്പിടമില്ലാത്ത അവസ്ഥ, കുടിവെള്ളമില്ലാത്ത അവസ്ഥ,
കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പള്ളിക്കൂടം പോലും ഇല്ലാത്ത അവസ്ഥ. അത്തരത്തിലുള്ള അവസ്ഥകളിൽ അവർ അതിശക്തമായ രീതിയിൽ സ്വന്തം ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലേർപ്പെട്ടു. ഈ പ്രക്ഷോഭങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളെല്ലാം പലപ്പോഴും വളരെ രക്തരൂഷിതമെന്നൊക്കെ വിളിക്കാവുന്ന കലാപങ്ങളായിരുന്നു. ക്രമേണ അവർ അവരുടേതായ രീതിയിൽ ട്രേഡ് യൂണിയനുകൾ എന്നുള്ള പേരിലുള്ള സംഘടനകൾ സൃഷ്ടിച്ച് ആ സംഘടനകളുടെ കീഴിൽ നിന്നുകൊണ്ട് സംഘടിതമായ രൂപത്തിലുള്ള സമരങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടനിൽ അത്തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ രൂപപ്പെട്ടു. ഫ്രാൻസിൽ അവ വളർന്നു വന്നു. മറ്റു രാജ്യങ്ങളിൽ അവ വളർന്നു വന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു തൊഴിലാളി വർഗം എന്ന് പറയുന്നത്, ഒരു സംഘടിത തൊഴിലാളി വർഗം എന്ന് പറയുന്നത്, അത് രാഷ്ട്രീയമായി തന്നെ യൂറോപ്പിൽ വളർന്നു വരാനായിട്ട് ആരംഭിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് അക്കാലത്തെ ചിന്തകന്മാരുടെ, അക്കാലത്തെ ബുദ്ധിജീവികളുടെ ഇടയിൽ ഒരു വലിയൊരു സ്വരം മാറ്റം ഉണ്ടാകാനായിട്ട് ആരംഭിച്ചു. കാരണം 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം എഴുത്തുകാർ, ധാരാളം ബുദ്ധിജീവികൾ ഫ്രഞ്ച് വിപ്ലവത്തിനെ അനുകൂലിക്കുന്നുണ്ടായിരുന്നു. പലരും അതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ടായിരുന്നു. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാനവിക മോചനം എന്ന് പറയുന്ന ലക്ഷ്യമാണ് എന്ന് കരുതിയ നിരവധി ബുദ്ധിജീവികൾ അക്കാലത്ത് വളർന്നു വന്നു. പക്ഷേ എന്താണ് ഈ മാനവിക മോചനം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ അവർക്കുണ്ടായിരുന്നില്ല. പലരും അവർ ചിന്തിച്ചത് ഒരുപക്ഷെ മതത്തിൽ നിന്നുള്ള മോചനമാണ് മാനവിക മോചനം, മത മേധാവികളിൽ നിന്നുള്ള മോചനമാണ് മാനവിക മോചനം എന്ന് കരുതിയ ചില ആൾക്കാരുണ്ടായിരുന്നു. മറ്റു ചിലർ അവരവരുടെ സ്വത്വത്തിൻ്റെ സാക്ഷാത്കാരമാണ് മാനവിക മോചനം എന്ന് കരുതിയ ആളുകളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റു ചിലർ അതേസമയം തന്നെ പതുക്കെ പതുക്കെ ആയിട്ട് ഇവ രണ്ടുമല്ല പ്രധാനമെന്നും അതിന് പകരം മാനവിക മോചനം എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കേണ്ടത് ഒരുപക്ഷെ ഇക്കാലത്ത് വളർന്നു വരുന്ന സമരങ്ങളിലാണെന്നും, സമൂഹ സമരങ്ങൾ വർഗസമരങ്ങളിലാണെന്നും തിരിച്ചറിഞ്ഞ അപൂർവം ചില ആളുകളും ഉണ്ടായിരുന്നു. ഈ അപൂർവം ചില ആളുകളിൽ പെട്ടവരാണ് മാർക്സും എംഗൽസും. പക്ഷേ ആദ്യഘട്ടത്തിൽ മാർക്സ് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ജർമ്മൻകാരനാണ്. അദ്ദേഹം ഒരു ജർമ്മൻകാരനായിട്ടുള്ള ഒരു ബുദ്ധിജീവിയും വക്കീലുമായിട്ടുള്ള ഒരാളുടെ മകനാണ്. ഒരു ഇടത്തരക്കാരനാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയും അതുപോലെയുള്ള ധാരാളം ബുദ്ധിജീവികളും ചിന്തകന്മാരുമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായി വരികയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മാനവിക മോചനത്തിനെ കുറിച്ചുള്ള ഒരു പുതിയ ധാരണ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിനും ആശയവ്യക്തത ആദ്യഘട്ടത്തിലുണ്ടായിരുന്നില്ല. ക്രമേണ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രമേണ അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. ഒരു പ്രധാനപ്പെട്ട നിഗമനമായിട്ട് സാധാരണയായിട്ട് കരുതുന്നത് നമുക്ക് മാനവിക മോചനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ സമൂഹത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ, അത് ആധ്യാത്മികമായിട്ടുള്ള ഏതെങ്കിലും സത്തയുടെ അടിസ്ഥാനത്തിൽ കാണാനായിട്ട് കഴിയില്ല. ഇത് പറയാനുള്ള കാരണം ജർമ്മനിയിലുണ്ടായിരുന്ന നിരവധി ചിന്തകന്മാർ, അതിൽ ഫിഷ്ടെ എന്ന് പറയുന്ന ആൾ ഉൾപ്പെടും, ഹെഗൽ ഉൾപ്പെടും, ഷ്ലെഗൽ ഉൾപ്പെടും, ഷെല്ലിംഗ് ഉൾപ്പെടും, അത്തരത്തിലുള്ള പലരും ഈ ആധ്യാത്മിക സത്തയാണ്, ആധ്യാത്മിക സത്തയുടെ സാക്ഷാത്കാരമാണ് മോചനം എന്ന് കരുതിയിരുന്ന ആളുകളാണ്. മാർക്സ് വാദിച്ചു ഇത്തരത്തിലുള്ള ആധ്യാത്മിക സത്തയിൽ നമ്മൾ മോചനം അന്വേഷിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ സംഗതി മാർക്സ് ചൂണ്ടിക്കാണിച്ചത് ഒരിക്കലും തന്നെ സിദ്ധാന്തം, ചിന്ത എന്ന് പറയുന്നത് ആരെയും മോചിപ്പിക്കുകയില്ല. നമ്മൾ ചിന്തകന്മാരായിരിക്കും, നമ്മൾ പലതും പറയും, നമ്മൾ പലതും എഴുതും, പക്ഷെ അതൊന്നും ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്രസക്തിയൊന്നുമില്ല. അതേസമയം തന്നെ സിദ്ധാന്തം അല്ലെങ്കിൽ ചിന്ത അതിനല്ല പ്രാധാന്യം, പ്രയോഗത്തിനാണ്, മനുഷ്യരുടെ നിത്യജീവിതത്തിനാണ്, മനുഷ്യരുടെ ഭൗതികമായിട്ടുള്ള മനുഷ്യജീവിതത്തിന് തന്നെയാണ് പ്രാധാന്യം. ആ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട്, അത് സൃഷ്ടിക്കാനായിട്ട് അവർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം, മനുഷ്യാധ്വാനത്തിന് തന്നെയാണ് പ്രാധാന്യം എന്ന് പറയുന്ന നിലപാടിലേക്ക് മാർക്സ് എത്തിച്ചേർന്നു. മാർക്സിൻ്റെ സുഹൃത്തായ എംഗൽസും അതേ നിലപാടിലേക്ക് തന്നെ എത്തി. ഈ മനുഷ്യാധ്വാനം എന്ന് പറയുന്നതാണ് പ്രാധാന്യം എന്ന് പറയുന്ന ആ നിലപാട് വളർന്നു വന്നതിലൂടെയാണ് മാർക്സ്
അടിസ്ഥാനപരമായിട്ട് തൻ്റെ അതുവരെ നിലനിന്നിരുന്ന തത്വചിന്ത സരണിയിൽ നിന്ന് മാറാനായിട്ട് ആരംഭിച്ചത്. അദ്ദേഹം കൂടുതൽ കൂടുതൽ സാമൂഹ്യശാസ്ത്ര പഠന ഗ്രന്ഥങ്ങൾ വായിക്കാനായിട്ട് ആരംഭിച്ചു. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആഡം സ്മിത്ത്, റിക്കാർഡോ തുടങ്ങിയവരുടെ ധനതത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാനായിട്ട് ആരംഭിച്ചു. തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങി തൊഴിലാളി വർഗ സമരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ആരംഭിച്ചു. അത്തരത്തിലുള്ളവരുമായിട്ടുള്ള നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു. അവരുമായിട്ട് പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹം ക്രമേണ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയുണ്ടാക്കി. ആ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ മാനിഫെസ്റ്റോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഖ്യാപന രേഖയായിട്ടാണ് എല്ലാവർക്കും അറിയുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ക്രമേണ എത്തിച്ചേർന്നത് മനുഷ്യരുടെ മോചനം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവരുടെ മോചനമാണ്. അധ്വാനിക്കുന്നവരുടെ മോചനം എന്ന് പറയുന്നത് സാധ്യമാകുന്നത് ആരാണോ ഒരു ആളെ തൊഴിലാളിയായിട്ട് വയ്ക്കുന്നത്, ആരാണോ കൂലിവേലയ്ക്ക് ആളുകളെ നിയമിച്ചിട്ട് അവരിൽ നിന്ന് അവരിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നത്, ആരാണോ അവരെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്ത് ജീവിതമാർഗങ്ങൾ സൃഷ്ടിക്കുന്നത്, അവരെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മാനവരാശിയുടെ, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ മോചനം സാധ്യമാകൂ എന്ന് മാർക്സ് നിഗമനത്തിലെത്തി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ആ പറയുന്ന നിഗമനം വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. ഒരു വശത്ത് ബൂർഷ്വാസിയുടെ വളർച്ചയെക്കുറിച്ച് വളരെ ഉദാത്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ബൂർഷ്വാസിയുടെ, ഈ മുതലാളി വർഗത്തിൻ്റെ തകർച്ചയിലൂടെ മാത്രമേ തൊഴിലാളി വർഗം മോചനം സ്ഥാപിക്കുകയുള്ളൂ, അങ്ങനെ തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിലൂടെ മാത്രമേ നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ, മനുഷ്യർക്ക് മനുഷ്യനായി തന്നെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് മാർക്സ് യാതൊരു സംശയലേശമന്യേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ സ്ഥാപിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെ തന്നെയാണ് ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ കൂടുതൽ കൃത്യമായ ഒരു വിശകലനത്തിലേക്ക് നീങ്ങാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. 1848 തന്നെ ഒരു തൊഴിലാളി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തൊഴിലാളി സമ്മേളനത്തിന് അദ്ദേഹം എടുത്ത ഒരു ക്ലാസ്, ആ ക്ലാസ്സാണ് പിന്നീട് കൂലി വില ലാഭം എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ കൂലി വില ലാഭത്തിലൂടെ അദ്ദേഹം ഒരു പടി കൂടി, അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങളിൽ നിന്ന് ഒരു പടി കൂടി കൂലി വില ലാഭത്തിലൂടെ മുന്നോട്ട് പോയി. അദ്ദേഹം അതിലൂടെ വാദിച്ചത് എന്താണ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി, ഈ കൂലിയും അതുപോലെ തന്നെ മുതലാളിക്ക് സമ്പാദിക്കുന്ന ലാഭവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം പറഞ്ഞു ബന്ധമുണ്ട്. ആ ബന്ധമെന്താണ് എന്ന് മാർക്സ് ചോദിച്ചു. എങ്ങനെയാണ് കൂലിയും ലാഭവും തമ്മിൽ ബന്ധപ്പെടുന്നത്? അത് ഒരു വസ്തുവിന് നൽകപ്പെടുന്ന വിലയിലൂടെയാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു വസ്തുവിനെ, ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നു. ഈ വിറ്റഴിച്ച് കിട്ടുന്ന വിലയിലൂടെ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് മുതലാളിയുടെ സമ്പാദ്യം ഉണ്ടാകുന്നത്. മുതലാളി അതിലൂടെ ലാഭം ഉണ്ടാക്കുന്നു. ഈ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഈ വിലയും കൂലിയും തമ്മിൽ ബന്ധപ്പെടുന്നത് എന്ന ചോദ്യം മാർക്സ് ചോദിച്ചു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത് വില എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റൊന്നുമല്ല, തൊഴിലാളി ഒരു പ്രത്യേക വസ്തു ഉൽപ്പാദിപ്പിക്കാൻ നടത്തിയ അധ്വാനമാണ്. അപ്പോൾ തൊഴിലാളി ഒരു പ്രത്യേക വസ്തു ഉൽപ്പാദിപ്പിക്കാൻ നടത്തിയ അധ്വാനം എന്ന് പറയുന്നതാണ് വില എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ടും നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് തൊഴിലാളി ഉൽപ്പാദിപ്പിക്കാൻ നടത്തിയ അധ്വാനം എന്ന് പറയുന്നത് കൂലിയായിട്ടല്ലേ മാറുന്നത്. അപ്പോൾ മാർക്സ് പറഞ്ഞു കൂലിയായിട്ട് മാറുന്നുണ്ട്, പക്ഷേ മുഴുവനും അധ്വാനവും കൂലിയായിട്ട് മാറുന്നില്ല. അതിന് പകരം മുഴുവനും അധ്വാനവും വിലയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കൂലിയായിട്ട് മാറുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളിക്ക് അയാൾ നടത്തുന്ന അധ്വാനത്തിൻ്റെ വിലയുടെ ഒരു പങ്ക് അയാൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ മാറ്റിവെക്കപ്പെട്ട തൊഴിലാളിക്ക് കൊടുക്കാത്ത വേതനമാണ് ലാഭമായി മാറുന്നത് എന്ന് മാർക്സ് വാദിച്ചു. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ തൊഴിലാളിയുടെ അധ്വാനത്തിൽ നിൻ്റെ ഒരു പങ്ക് തൊഴിലാളിയോട് പറയാതെ മാറ്റിവെച്ചിട്ടാണ് ലാഭം സൃഷ്ടിക്കുന്നത്. ഇതിന് അൺപെയ്ഡ് ലേബർ എന്ന് പറയും. അത് പിന്നീട് മാർക്സ് അതിനെ മിച്ച മൂല്യം എന്നുള്ള പേരിൽ അതിനെ പിൽക്കാലത്ത് വിശദീകരിച്ചു.
അപ്പോൾ ഈ ഒരാശയത്തിലേക്ക്, അതായത് തൊഴിലാളിയിൽ നിന്ന് യഥാർത്ഥത്തിൽ മാറ്റിവെക്കപ്പെടുന്ന അധ്വാനമാണ്, തൊഴിലാളിക്ക് നൽകാത്ത കൂലിയാണ് ലാഭമായിട്ട് മാറുന്നത് എന്നുള്ള നിഗമനത്തിലെത്തിയതോടുകൂടി, ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, സാധാരണ പറയുന്ന അക്കാലത്തെ അർത്ഥശാസ്ത്ര സിദ്ധാന്തങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല ഇത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അർത്ഥശാസ്ത്രം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അക്കാലത്തെ അർത്ഥശാസ്ത്രം, ബൂർഷ്വ അർത്ഥശാസ്ത്രം, മുതലാളിത്തത്തിന് വേണ്ടിയുള്ള അർത്ഥശാസ്ത്രം എങ്ങനെയാണ് ഈ പറയുന്ന ആശയങ്ങളെ ചിന്തിക്കുന്നത്? എങ്ങനെയാണ് അതിന് മറുപടി പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു അന്വേഷണമാണ് പിന്നീട് മാർക്സ് നടത്തുന്നത്. 1851-52 കാലങ്ങൾ മുതൽ നമുക്കൊക്കെ അറിയുന്ന ഇതെല്ലാം തന്നെ മാർക്സ് അദ്ദേഹം എഴുതിയ എല്ലാ കുറിപ്പുകളും അതൊക്കെ തന്നെ നോട്ട് പുസ്തകങ്ങളായിട്ട് അദ്ദേഹം അടുക്കി വെച്ചിരുന്നു, ഇതൊക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ സൂക്ഷിച്ചു വെച്ചിരുന്ന നോട്ട് പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് എന്നുതൊട്ടാണ് മാർക്സ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് വ്യക്തമായിട്ടറിയാം. അപ്പോൾ 1851 മുതൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ നടന്നിട്ടുള്ള 1848 വിപ്ലവം അവസാനിക്കുന്ന ഘട്ടം മുതൽ ഏതാണ്ട് പിന്നീടുള്ള ജീവിതം മുഴുവനും, അതായത് മാർക്സ് മരിക്കുന്നത് 1883, 1883 വരെയുള്ള ജീവിതം മുഴുവനും 32 വർഷക്കാലം മാർക്സ് ചെലവാക്കുന്നത് ഇത്തരത്തിലുള്ള തൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനത്തെ സാധൂകരിക്കുന്നതിന്, അതിന് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥശാസ്ത്രപരമായ വിശദീകരണം നൽകുന്നതിന് ഉള്ള അതിതീവ്രമായ ശ്രമമാണ് മാർക്സ് പിന്നീട് നടത്തുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ശ്രമത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു 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 എങ്ങനെയാണ് നടന്നത് എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മാർക്സിൻ്റെ രീതിശാസ്ത്രം എങ്ങനെ എഴുതിയ രീതിയെക്കുറിച്ച് കൂടി ചെറിയൊരു പ്രവേശിക്കുകയും അതിനോടൊപ്പം തന്നെ നൽകാനായിട്ട് ശ്രമിക്കുന്നത്. ഞാനിവിടെ മാർക്സിൻ്റെ മൂലധനം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധ്യമല്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് 1852 മുതലുള്ള കുറിപ്പുകൾ, അതിലൂടെ ഏതാണ്ട് 1857 എത്തുമ്പോൾ മാർക്സ് ഇതിനെ ആധാരമാക്കിയിട്ടുള്ളൊരു പുസ്തകം എഴുതാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഈ പുസ്തകം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു രൂപം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ മാർക്സിൻ്റെ കുറിപ്പുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് 6 ഭാഗങ്ങളുള്ള ഒരു വലിയൊരു അർത്ഥശാസ്ത്ര വിശദീകരണം നൽകാനായിരുന്നു മാർക്സിൻ്റെ ആദ്യത്തെ ശ്രമം എന്നാണ് നമുക്ക് കുറിപ്പുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 6 ഭാഗങ്ങളെന്ന് പറയുന്നത് മൂലധനം, ഭൂസ്വത്ത്, കൂലിവേല, ഭരണകൂടം, ലോക വിപണി, അന്താരാഷ്ട്ര വാണിജ്യത്തിൻ്റെ സ്വഭാവം. അതായത് മൂലധനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രക്രിയയായിട്ട് മാത്രം കാണുകയല്ല അവിടെ മാർക്സ് ചെയ്തത്. മൂലധനത്തിനോടൊപ്പം തന്നെ ലാൻഡഡ് പ്രോപ്പർട്ടി, ഭൂസ്വത്ത് എന്ന് പറയുന്നതിന് പ്രത്യേക ഭാഗം എഴുതി ചേർക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കൂലിവേലയെ പ്രത്യേകിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം അന്താരാഷ്ട്ര വാണിജ്യം, ലോക വേൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വേൾഡ് മാർക്കറ്റ് രൂപപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. ഏറ്റവും അവസാനം ഭരണകൂടത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പുസ്തകം യഥാർത്ഥത്തിൽ വെളിച്ചം കണ്ടില്ല. അതായത് പലതവണ പല രീതിയിൽ മാറ്റിയെഴുതപ്പെടുകയും അന്വേഷണങ്ങൾ ശക്തിപ്പെടുകയും ഒക്കെ ചെയ്തതോടുകൂടി ഈ ആദ്യഘട്ടത്തിലുണ്ടായി വന്നിട്ടുള്ള ആ ഒരു ധാരണ, ഇങ്ങനെ ആണ് പുസ്തകം എഴുതേണ്ടത് എന്നുള്ളൊരു ധാരണ അദ്ദേഹം ക്രമേണ ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നീട് അദ്ദേഹം കുറച്ചുകൂടി ചെറുതായി, അതായത് ഈ വലിയ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ നമുക്ക് സാധ്യമല്ല എന്നുള്ളതല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അങ്ങനെ ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥം എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നിരിക്കാം. എന്തായിരുന്നാലും വലിയൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് പിന്നീട് ഉപേക്ഷിക്കുകയും അതിന് പകരം മറ്റൊരു ഫോർമാറ്റ്, അതിൽ മൂലധനം, മത്സരം, വായ്പ പണമിടപാടുകൾ, ഓഹരി മൂലധനം,
അതായത് എങ്ങനെയാണ് മൂലധനം വളർന്നു വരുന്നത് എന്നുള്ളത് മാത്രം. മൂലധനം എങ്ങനെയാണ്, മൂലധനത്തിനെക്കുറിച്ചുള്ള ഒരു പൊതുവായൊരു വിശകലനം, അതെങ്ങനെയാണ് വളർന്നു വരുന്നത്, അതിലെങ്ങനെയാണ് വായ്പ എന്ത് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു, ഓഹരി മൂലധനം എന്ത് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു, മൂലധന മത്സരം എന്ന് പറയുന്നത് എങ്ങനെയാണ് മൂലധനത്തിന് വളർത്തിക്കൊണ്ടുവരുന്നത്, ഈ പറയുന്ന കാര്യം മാത്രമെടുത്തിട്ട് ഒരു അന്വേഷണം നടത്താം എന്ന് പിന്നീട് മാർക്സ് തീരുമാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ക്രമേണ മൂലധനം എന്ന് പറയുന്ന സംഗതി തന്നെ അദ്ദേഹം മൂന്നാക്കി തിരിച്ച് ഒരു രൂപത്തിലേക്ക് അദ്ദേഹം കടക്കുന്നു. ആ മൂന്നാക്കി തിരിച്ചിട്ടുള്ള രൂപം എന്ന് പറയുന്നത് പണം, മൂല്യം, മൂലധനം എന്ന് പറയുന്ന മൂലധനത്തിനെ കേന്ദ്രീകരിക്കുന്ന മൂന്ന് പ്രമേയങ്ങൾ മാത്രമാക്കിയിട്ട് അദ്ദേഹം അന്വേഷണം നടത്താനായിട്ട് തീരുമാനിക്കും. ഈ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഒരാദ്യത്തെ ഒരു ശ്രമം എന്നുള്ള നിലയിൽ 1859 മൂലധനത്തിനെക്കുറിച്ചുള്ളൊരു സമഗ്ര വിശകലനം എന്നുള്ള രീതിയിൽ അർത്ഥശാസ്ത്ര വിമർശനത്തിന് ഒരു സംഭാവന, കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, അർത്ഥശാസ്ത്ര വിശകലനത്തിന് ഒരു സംഭാവന എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം 1859 പ്രസിദ്ധീകരിക്കുന്നു. ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ മൂലധനത്തെക്കുറിച്ച് അദ്ദേഹം എത്തിച്ചേർന്ന പ്രാഥമികമായ കാഴ്ചപ്പാടുകൾ മാത്രമടങ്ങുന്ന ഒരു പുസ്തകമാണ്. ഒരുപക്ഷേ ഈ പുസ്തകം എഴുതിക്കഴിഞ്ഞതിന് ശേഷം അതിന് കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് കൂടി പരിശോധിച്ച് വിമർശനങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അനുകൂലമായ പ്രതികരണങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അവ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി പരിശോധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറ്റൊരു പുസ്തകം ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു കാണും. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെയൊരു പ്രതികരണം ആ പുസ്തകത്തിനുണ്ടായില്ല. അതായത് ഇത് ഒരു സാധാരണ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർ എഴുതാത്ത ഒരു സാധാരണ മനുഷ്യൻ, ഒരു പത്രപ്രവർത്തകനായിട്ട് കഷ്ടിച്ച് ജീവിച്ച് അരിഷ്ടിച്ച് ജീവിച്ചൊരു മനുഷ്യൻ എഴുതിയൊരു പുസ്തകമായതുകൊണ്ടായിരിക്കാം അക്കാലത്ത് സാമ്പത്തിക ശാസ്ത്ര മണ്ഡലത്തിൽ വലിയൊരു പ്രാധാന്യമൊന്നും ഈ പുസ്തകത്തിന് ലഭിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. അതേസമയം തന്നെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന അതേസമയം തന്നെ 1857 അദ്ദേഹം മറ്റൊരു നോട്ട് ബുക്ക് കൂടി പൂർത്തിയാക്കിയിരുന്നു. ആ മറ്റൊരു നോട്ട് ബുക്കിന് എന്താണ്, അദ്ദേഹം പേരൊന്നും ഇട്ടിരുന്നില്ല. പക്ഷേ അത് പിന്നീട് ആ നോട്ട് ബുക്ക് 1939 സോവിയറ്റ് യൂണിയനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് ഫൗണ്ടേഷൻസ് ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന പേര് അതിന് കൊടുത്തു. ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന വാക്ക് ജർമ്മനിൽ ഗ്രുൺട്രീസ് എന്ന് വിളിക്കും. ഈ ഗ്രുൺട്രീസ് എന്നുള്ള പേരിലാണ് ഇന്ന് ഈ പുസ്തകം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ ഗ്രുൺട്രീസിലാണ് പിന്നീടാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് നടന്നതെങ്കിലും ഗ്രുൺട്രീസിലാണ് ആദ്യമായിട്ട് മൂലധനത്തിൻ്റെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനമെന്ന് പറയുന്നത് കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്, അതിൻ്റെ ഒരു ആദ്യ രൂപം എന്ന് പറയുന്നത് അവതരിപ്പിക്കപ്പെടുന്നത് ഗ്രുൺട്രീസിലാണ്. ഗ്രുൺട്രീസിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് അത് പിന്നീട് അല്പം വിശദീകരിക്കേണ്ട ഒരു ചെറിയൊരു ഭാഗം കൂടിയുണ്ട് അതിന്. അത് എം നോട്ട് ബുക്ക് എന്ന് പറയുന്ന അദ്ദേഹം വേറിട്ട് എഴുതിയ ഒരു കുറിപ്പുണ്ട്. അത് ഈ ഗ്രുൺട്രീസിൻ്റെ ഭാഗമല്ലത്, അത് വേറിട്ട് തന്നെ പ്രത്യേകിച്ച് എഴുതിയ മറ്റൊരു നോട്ട് ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ്. അതിനാണ് എം നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ഈ എം നോട്ട് ബുക്ക് എന്ന് പറയുന്ന കുറിപ്പും കൂടി ഈ ഗ്രുൺട്രീസിനോടൊപ്പം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് സോവിയറ്റ് യൂണിയനിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വേറെ തന്നെ പ്രസിദ്ധീകരിച്ചു. പിന്നെ പക്ഷേ പിന്നീട് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ അത് നമുക്ക് ലഭ്യമാകുന്നത്. ഈ എം നോട്ട് ബുക്കിൻ്റെ പ്രാധാന്യം നമുക്ക് മാർക്സിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഏക വിശദീകരണം, കൃത്യമായി പറഞ്ഞാൽ കിട്ടുന്ന ഏക വിശദീകരണം എം നോട്ട് ബുക്കിലാണുള്ളത്. മറ്റൊരു വിശദീകരണമുള്ളത് അത് മൂലധനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് പതിപ്പിൽ പ്രസിദ്ധീകരിച്ചൊരു ഒരു അവതാരികയാണ്. അതിനെക്കുറിച്ച് പിന്നീട് സൂചിപ്പിക്കാം. അപ്പോൾ ഈ രണ്ടിലൂടെയാണ് നമുക്ക് എങ്ങനെയാണ് മാർക്സ് ഇതിനെ സമീപിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. അപ്പോൾ ഇത് വന്നതോടുകൂടി നമ്മൾ മാർക്സ് കൂടുതൽ കൂടുതൽ കൃത്യമായിട്ട് തൻ്റെ അന്വേഷണ വിഷയത്തിലേക്ക് എത്തുകയാണ്. അത് ഈ അന്വേഷണ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് മൂലധനം സൃഷ്ടിക്കപ്പെടുന്നത്, മൂലധനം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെടുന്നത്, മനുഷ്യാധ്വാനവും മൂലധനവും തമ്മിലുള്ള ബന്ധമെന്താണ്,
ആ ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ അതെങ്ങനെയാണ് എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ആദ്യമായിട്ട് നടത്തുന്നത് ഗ്രുണ്ട്രീസിലാണ്. പക്ഷേ ഗ്രുണ്ട്രീസ് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. ഗ്രുണ്ട്രീസ് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. അദ്ദേഹം വീണ്ടും അന്വേഷണം തുടർന്നു. 1861 മുതൽ 63 വരെയുള്ള കാലഘട്ടങ്ങളിൽ താൻ കൂലിവിലാലാഭത്തിൽ ആരംഭിച്ച മിച്ചമൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരന്വേഷണത്തിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹം ഇടപെട്ടത്. മിച്ചമൂല്യത്തിനെക്കുറിച്ച് അക്കാലത്ത് മറ്റേ മാർക്സ് മാത്രമായിരുന്നില്ല മിച്ചമൂല്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പലരും മിച്ചമൂല്യത്തെക്കുറിച്ച് മൂല്യമെന്ന് പറഞ്ഞാൽ എന്താണ്, മൂല്യവും അധ്വാനവും തമ്മിലുള്ള ബന്ധം എന്താണ്, അധ്വാനമാണ് മൂല്യത്തെ സൃഷ്ടിക്കുന്നതെന്നുള്ള വാദമൊക്കെ തന്നെ മാർക്സിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ തന്നെ ഇപ്പോൾ റിക്കാർഡോ ഉദാഹരണത്തിന് അധ്വാനമാണ് മൂല്യത്തെ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്ന വാദം ഉന്നയിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ അവരൊക്കെ തന്നെ അധ്വാനവും മൂലവും മൂല്യവും തമ്മിലുള്ള ബന്ധത്തെ കണ്ടത് പ്രൈസിങ്ങിൻ്റെ അല്ലെ വിലയുടെ ഒരു മാനത്തെ വെച്ചുകൊണ്ട് മാത്രമാണ്. അധ്വാനം എന്ന് പറയുന്നത് തൊഴിലാണ്, അവർ പണിയെടുക്കുന്നു, ഒരു വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നു, ആ വസ്തു വിൽക്കുന്നു. അങ്ങനെ പറയുമ്പോൾ തൊഴിലിന് കൊടുക്കുന്ന മറ്റേ കൂലി അല്ലെങ്കിൽ തൊഴിലിന് കൊടുക്കുന്ന ചെലവ് എന്ന് പറയുന്നത് അത് വിലയുടെ ഭാഗമായിട്ട് കണക്ക് കൂട്ടണം. അപ്പം ഇത്തരത്തിലുള്ള സംഗതിയല്ലാതെ എന്താണ് ഈ തൊഴിലെന്ന് പറയുന്നതോ മനുഷ്യാധ്വാനം എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതോ അത്തരത്തിലുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് മറ്റേ മറ്റാരും തന്നെ നടത്തിയിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് മാർക്സ് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. അതിനുവേണ്ടിയിട്ട് അദ്ദേഹം രണ്ട്, ഞാനിവിടെ പൂർണ്ണമായി തന്നെ വിശദീകരിക്കുന്നില്ല, രണ്ട് ആശയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് അധ്വാന ശക്തി എന്ന് പറയുന്ന ലേബർ പവർ എന്ന് പറയുന്ന വാക്ക്, അതാദ്യം അധ്വാന ശക്തി എന്ന് പറയുന്നത് മാർക്സ് പറഞ്ഞിരുന്നത് ഹ്യൂമൻ എനർജി എന്നുള്ള പേരിലാണ്. അതായത് മനുഷ്യരുടെ യഥാർത്ഥത്തിൽ അവർ കായികമായിട്ടും മാനസികമായിട്ടും മറ്റു രീതികളിലൊക്കെ തന്നെ ഒരു ഉൽപ്പന്നത്തെ സൃഷ്ടിക്കുന്നതിന് അവർ ചെലവാക്കുന്ന പണിയുടെ മൊത്തം ആണ് അധ്വാനമായിട്ട് രൂപം കൊള്ളുന്നത്. അതിനുവേണ്ടി ചെലവാക്കുന്ന ഊർജമാണ് ലേബർ പവർ അല്ലെങ്കിൽ അധ്വാന ശക്തി. അപ്പോൾ മനുഷ്യ ഊർജം, മാനവിക ഊർജം എന്നൊക്കെ അദ്ദേഹം ആദ്യം വിളിച്ചു, പിന്നീട് അത് ലേബർ പവർ എന്നുള്ള പേരിൽ മാറി. ഈ ലേബർ പവർ എന്ന് പറയുന്നത് എത്രമാത്രം ഒരു വസ്തുവിൽ ചെലവാക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക വസ്തുവിൻ്റെ മൂല്യം തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പല വസ്തുക്കൾക്ക് പല രീതിയിൽ അധ്വാന ഊർജം, മനുഷ്യൻ്റെ ഊർജം ചെലവാക്കപ്പെടും. പക്ഷേ ഒരു പ്രത്യേക വസ്തുവിന്, ആ പ്രത്യേക വസ്തു എന്ന് പറയുന്നത് എവിടെയുണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാക്കിയാലും അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഘടനയുടെ സ്വഭാവം അനുസരിച്ച് ഇത്ര ഊർജം അല്ലെങ്കിൽ ഇത്ര മറ്റ് അധ്വാന ശക്തി അതിലേക്ക് പെടുത്തിയിരിക്കും, അതിനുവേണ്ടി ചിലവാക്കി കാണുമെന്ന് നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ കണക്കാക്കിയെടുക്കുന്ന അധ്വാന ശക്തിയെ, അതിനെ അമൂർത്ത അധ്വാനം, ആബ്സ്ട്രാക്ട് ലേബർ എന്നൊക്കെ വിളിക്കും. ഈ അമൂർത്ത അധ്വാനം ആണ് ഒരു വസ്തുവിൻ്റെ നിലനിർണ്ണയിക്കുന്നത്. ഈ അമൂർത്ത അധ്വാനത്തിന് വേണ്ടി ചിലവാക്കുന്നത് എന്താണോ, ആ ചിലവാക്കുന്ന ഊർജം എന്താണോ, അതാണ് അധ്വാന ശക്തിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്ക് മാർക്സ് പതുക്കെ പതുക്കെയായിട്ട് എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള നിഗമനത്തിൻ്റെ പ്രാധാന്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള നിഗമനത്തിലൂടെ മാത്രമേ നമുക്ക് മിച്ചമൂല്യത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അധ്വാന ശക്തിയാണ് ഒരു വസ്തുവിൻ്റെ വില അന്തിമമായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ അധ്വാന ശക്തി ചെലവാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഊർജം അയാൾക്ക് തിരിച്ചു നൽകാനായിട്ട് തയ്യാറാവണം, അതിനുവേണ്ടി മുതലാളി തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൂലി, അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്താനായിട്ട് കഴിയണം. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ അയാളുടെ അധ്വാനത്തെ കൈവശപ്പെടുത്തുന്ന ഏർപ്പാടാണ് മിച്ചമൂല്യമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയൊരു നിഗമനത്തിലേക്ക് 1861 മുതൽ 63 വരെ എഴുതിയ നോട്ടുകളിലൂടെ അദ്ദേഹം വിശദീകരിച്ചു. ഈ നോട്ടുകളാണ് പിന്നീട് തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ എന്നുള്ള പേരിൽ അവസാനം പ്രസിദ്ധീകരിക്കുന്നത്. 1863 മുതൽ 1865 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഈ അധ്വാനം എന്ന് പറയുന്നത് വിലയായിട്ടെങ്ങനെ മാറുന്നു, അതെങ്ങനെ വിറ്റഴിക്കപ്പെടുന്നു, ലാഭമുണ്ടാക്കുന്നത് എങ്ങനെയാണ്,
അത് ഏതൊക്കെ രൂപങ്ങളിലാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കുറിപ്പുകളാണ് നമ്മൾ 1863 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തിലെ കുറിപ്പുകളായിട്ട് കാണുന്നത്. വളരെ വിശദമായിട്ട് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അധ്വാനം നടക്കുന്നത്, എങ്ങനെയാണ് അധ്വാനം എന്ന് പറയുന്ന മൂല്യമായിട്ട് മാറുന്നത്, എങ്ങനെയാണത് വിലയായിട്ട് മാറുന്നത്, ഈ വിലയായിട്ട് മാറുമ്പോൾ എങ്ങനെയാണ് കണക്ക് കൂട്ടൽ എങ്ങനെ നടക്കുന്നു, അതായത് ഉൽപ്പന്നത്തിൻ്റെ വില, അതുപോലെ തന്നെ പണത്തിൻ്റെ വില, അതിന് ആവശ്യമായിട്ടുള്ള മറ്റു തരത്തിലുള്ള ഉൽപ്പാദന ഉപാധികളുടെ സാമഗ്രികളുടെ ഒക്കെ തന്നെ വില, ഇവയൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് അവസാനം വില എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേരുന്നത്, അതിൽ നിന്ന് ലാഭം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ ലാഭം എങ്ങനെ പുനഃസൃഷ്ടിക്കാനായി ശ്രമിക്കുന്നു, അതിന് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, പുനഃസൃഷ്ടിക്കാനായിട്ട് എങ്ങനെ ശ്രമിക്കുന്നു, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് എങ്ങനെ മുതലാളി അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ശക്തിപ്പെടുത്തി അയാളൊരു വളരെ സമ്പന്നനായ ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുന്നു, അങ്ങനെ വളരെ സമ്പന്നനായിട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഇയാൾ ഈ തൊഴിലാളിയുടെ അധ്വാനം എന്ന് പറയുന്നത് അതിൻ്റെ വില, അത് ആ തൊഴിലാളിയുടെ അധ്വാനം, തൊഴിലാളിയുടെ ജീവിതമാർഗങ്ങൾ എന്ന് പറയുന്നത് ഇടിഞ്ഞിടിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നോട്ടുകളാണ് 1863 65 വരെ തയ്യാറാക്കിയത്. ഇതിനും ശേഷമാണ്, അതായത് അദ്ദേഹം ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട വോള്യത്തിൻ്റെ ആ അവസാനത്തെ വോള്യങ്ങൾ ആദ്യം തയ്യാറാക്കുന്നു, പിന്നീട് വരുന്ന വോള്യങ്ങൾ പിന്നീട് തയ്യാറാക്കുന്നു, അതിന് ശേഷമാണ് മുമ്പ് പറഞ്ഞ പോലെ മൂലധനമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്ന വോള്യത്തിൽ, അതാണ് 1867 പ്രസിദ്ധീകരിക്കുന്നത്. മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ പറയുന്ന നിരവധി പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൂലധനമെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിലേക്ക് എത്തുന്നു. അവിടെ മറ്റുള്ള പല രീതിയിൽ ഇതിനെ മൂലധനത്തെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം മാർക്സ് അവസാനം ഉപേക്ഷിക്കുകയാണ്. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെ പല രീതിയിൽ, ക്രയവിക്രയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് അവസാനം ചരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക. അതായത് ഒരു ഉൽപ്പന്നമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പന്നം മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ്, മനുഷ്യരതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ്, മനുഷ്യരത് ഉപയോഗിക്കുന്നതാണ്, മനുഷ്യരതിന് കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്ന ഉപയോഗമൂല്യമാണ്, ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ സാധനമായിട്ട് വലിച്ചെറിയുന്നൊരു സംഗതിയാണ്. പക്ഷേ ഇത് മൂലധനത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്ന് പറയുന്ന ഉപയോഗം എന്ന് പറയുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്ന, ഈ മൂലധന പ്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. അതിന് പകരം ഈ മൂലധനമെന്ന് പറയുന്നത് അത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക ഉൽപ്പന്നത്തെ, ആ ഉൽപ്പന്നത്തെ ക്രയവിക്രയത്തിനുള്ള ഒരു ചരക്കാക്കി മാറ്റുന്നതിലൂടെയാണ് മൂലധനം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചരക്ക് എന്ന് പറഞ്ഞാൽ, ചരക്ക് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളും ഉപയോഗിക്കുന്നതിനാണെന്നുള്ളത് ശരി, പക്ഷേ ആ എല്ലാ വസ്തുക്കളും അവ ഉപയോഗിക്കുന്നതിന് മുമ്പായി പണത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവാണ്. ഇപ്പോൾ പണത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു വസ്തു, മറ്റുള്ളവരുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു വസ്തു, ഒരു കമ്പോളത്തിൽ വിപണനം ചെയ്യപ്പെടുന്നൊരു വസ്തുവാണ് ഈ പറയുന്ന സംഗതി. അപ്പോൾ കമ്പോളത്തിൽ വിപണനം ചെയ്യപ്പെടുന്നൊരു വസ്തു എന്നുള്ള നിലയിൽ മാത്രമാണ് അത് അവസാനം ഉപഭോക്താവിൻ്റെ അടുത്തെത്തുന്നത്. അങ്ങനെ വരുമ്പോൾ കമ്പോളം എന്ന് പറയുന്നതിലൂടെ വിപണനം ചെയ്യപ്പെടുന്നൊരു വസ്തുവായി ചരക്കായി അത് മാറുന്നതോടുകൂടി രണ്ട് കാര്യങ്ങൾ അതിനുണ്ടാകുന്നു എന്ന് മാർക്സ് വാദിക്കുന്നു. അതിലൊന്ന്, തൊഴിലാളിക്ക് അതോടുകൂടി ഇതുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഒരു ചരക്കായി മാറുന്നതോടുകൂടി ഈ ചരക്ക് വിറ്റുവരവ് നടത്തുന്ന ആളുടെ ഒരു ഏർപ്പാട് മാത്രമാണ്. ഒരു വസ്തു ചരക്കായി മാറുന്നതോടുകൂടി തൊഴിലാളിക്ക് അതുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. രണ്ടാമത്, അങ്ങനെ ചരക്കായി മാറുന്നതിലൂടെ മാത്രമാണ് മുതലാളിയുടെ കയ്യിലെ, മുതലാളിയുടെ നിയന്ത്രണത്തിലേക്ക് അതേ വസ്തു എത്തിച്ചേരുന്നത്. അങ്ങനെ അതേ വസ്തു എത്തിച്ചേരുമ്പോൾ അപ്പോൾ മാത്രമാണ് അയാളതിനെ വിറ്റ് കാശാക്കാനായിട്ട് അയാൾക്ക് സാധിക്കുക. ഒരു വസ്തുവിന് സാധാരണ ഉപയോഗമൂല്യം മാത്രമേ ഉള്ളൂവെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ തൊഴിലാളിയുടെ അടുത്തുനിന്ന് വാങ്ങാം. ആൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തോ പൈസ കൊടുക്കാതെയോ കടമായിട്ടോ എങ്ങനെ വേണമെങ്കിലും വാങ്ങാം. അങ്ങനൊരു സംഗതി തന്നെ ഒരു മുതലാളിത്ത പ്രക്രിയ സാധ്യമല്ല. ഒരിക്കലും തന്നെ കടമായിട്ട് വാങ്ങുമായിരിക്കും, പക്ഷേ കടമായിട്ട് ഒരു സ്ഥിരം രൂപത്തിൽ വാങ്ങാൻ കഴിയില്ല. വെറും കൈമാറ്റത്തിലൂടെ നടക്കില്ല. മുതലാളി മറ്റേ തൊഴിലാളിയുമായിട്ട് സ്നേഹബന്ധങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല.
അതിന് പകരം ഇത് നേരെ പോയിട്ട് പൈസയുമായി ചെന്ന് കമ്പോളത്തിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബ്രാൻഡ് നാമത്തിൽ ഉള്ള ഒരു സാധനമായിട്ട് തന്നെ ഇയാൾ വാങ്ങണം. അങ്ങനെ വാങ്ങുമ്പോൾ മാത്രമാണ് മുതലാളിക്ക് ലാഭം ലഭിക്കും. അതോടുകൂടി തൊഴിലാളിക്ക് ആ ബന്ധം നഷ്ടപ്പെടുന്നു, തൊഴിലാളി ഒന്നുമല്ലാതായിത്തീരുന്നു, തൊഴിലാളി അത് അന്യവൽക്കരിക്കപ്പെടുന്നു. ഈ പറയുന്ന അതേ വസ്തു തന്നെ തൊഴിലാളിയുടെ മുമ്പിൽ അയാൾക്കൊരു ബന്ധവുമില്ലാത്ത ഒരഭൗമ വസ്തുവായി മാറിത്തീരുന്നു. ഇതോടുകൂടിയാണ് തൊഴിലാളിയുടെ തകർച്ച ആരംഭിക്കുന്നത് എന്ന് മാർക്സ് പറഞ്ഞു. കാരണം അതോടുകൂടി അയാൾ വെറും കൂലിക്ക് പണിയെടുക്കുന്ന ഒരാൾ മാത്രമായി തീരുന്നു. അയാൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത് അയാൾക്കറിയില്ല, അയാൾക്ക് അറിയേണ്ട കാര്യവുമില്ല. അങ്ങനെ വരുമ്പോൾ ക്രമേണ അയാൾ ഇതിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് അയാൾ ഒന്നുമല്ലാതായിത്തീരുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് മാർക്സ് സൂചിപ്പിച്ചു. അവിടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു സങ്കല്പം കൂടി മാർക്സ് അവിടെ പറയുന്നുണ്ട്. അതായത് ഈ അന്യവൽക്കരിക്കപ്പെടുന്ന ഈ വസ്തു എന്ന് പറയുന്നതിനെ തന്നെ പൂജിക്കുന്ന ഒരാരാധനാരൂപമാക്കി മാറ്റുന്ന, ഇതില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള വസ്തുക്കളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രീതി ഉണ്ടാക്കുന്ന ആ ഒരു സംഗതിയായിട്ടത് മാറുന്നു. അതിനെ ഫെറ്റിഷിസം എന്നാണ് വിളിക്കുന്നത്. അതായത് ഫെറ്റിഷിസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അഭൗമ വസ്തുവായിട്ടത് മാറുമ്പോൾ ഈ അഭൗമ വസ്തു എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന മഹനീയ വ്യക്തിയായി മുതലാളി മാറുകയാണ്. മുതലാളിയുടെ ബ്രാൻഡ് നാമങ്ങൾ എന്ന് പറയുന്ന ഇയാൾ അന്ധമായിട്ട് ഇയാൾ പിന്തുടരേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് സംഭവിക്കുന്നത് ക്രമേണ ഇയാൾ മനുഷ്യനല്ല, ഈ തൊഴിലാളി എന്ന് പറയുന്ന ആൾ മനുഷ്യനല്ലാതായി മാറുകയാണെന്ന് പറഞ്ഞാൽ അയാൾ ഒരു വെറും മൃഗമായി മാറി ഇത്തരത്തിലുള്ള വസ്തുക്കളെ കമ്പോളത്തിൽ വാങ്ങുന്ന ഒരാളായിട്ട് മാത്രം ആയി മാറിത്തീരുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് മുതലാളിത്തത്തിൻ്റെ സൃഷ്ടി. അതായത് മുതലാളിത്തം ഒരു മായക്കാഴ്ച പോലെയൊരു സംഭവമാണ്. യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളിയാണ്. തൊഴിലാളിയാണ് മൂലധനത്തെ സൃഷ്ടിക്കുന്നത്. തൊഴിലാളി ഇല്ലെങ്കിൽ മൂലധനം സൃഷ്ടിക്കപ്പെടുകയില്ല. പക്ഷേ അതേസമയം തന്നെ ഇതേ തൊഴിലാളി ഈ മൂലധനത്തിൻ്റെ മായക്കാഴ്ചയിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിത്തീരുകയാണ് എന്നാണ് മാർക്സ് സൂചിപ്പിച്ചത്. ഇതുകൊണ്ട് തന്നെ തൊഴിലാളിക്ക് തൊഴിലാളിയുടെ അയാളുടെ അസ്തിത്വം തിരിച്ചു പിടിക്കണമെങ്കിൽ, അയാളുടെ ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ അയാൾക്ക് മുതലാളിത്തത്തെ നശിപ്പിക്കേണ്ടി വരും. അങ്ങനെ തൊഴിലാളിക്ക് സ്വന്തം അസ്തിത്വം വീണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ അർത്ഥം മുതലാളിത്തം എന്ന് പറയുന്നത് ഇല്ലാതാവണം എന്നുള്ളതാണ് എന്ന് ഉള്ള വാദം ആണ് മാർക്സ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വാദത്തിലേക്ക് എത്തുക, അങ്ങനെ വരാം, ആ വാദത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ മൂലധനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ മാർക്സ് നടത്തുന്നത്. അപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഏറ്റവും വിശദാംശങ്ങളിലേക്ക്, തൊഴിലാളിയുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്ന അദ്ദേഹം വിശദീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മിച്ചമൂല്യം എന്ന് പറയുന്നത് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിൽ നിന്ന് മൂലധന സമാഹരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നു. ചരിത്രപരമായിട്ട് എങ്ങനെയാണ് ഈ മുതലാളിത്ത വ്യവസ്ഥ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നും, അതിനോടൊപ്പം തന്നെ അതിൻ്റെ മൊത്തത്തിൽ മുതലാളിത്ത വ്യവസ്ഥയുടെ വളർച്ചയുടെ ഒരു പൊതു ലോക ഘടനയ്ക്കകത്ത്, ഏത് തരത്തിലുള്ള പൊതുലോക ഘടനയ്ക്കകത്താണ് മുതലാളിത്തം വളർന്നു വരുന്നത് എന്നും മാർക്സ് മൂലധനത്തിലൂടെ വിശദീകരിക്കുന്നു. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഇത് അവസാനിപ്പിക്കാം. അതായത് മാർക്സിൻ്റെ ഒരു രീതിശാസ്ത്രം എന്താണ് എന്നുള്ളത് കൂടി നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും പറയുന്നത് മാർക്സ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ഇതൊരു എക്കണോമിക്സ് പുസ്തകമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മാർക്സിൻ്റെ ഈ ഗ്രന്ഥം യഥാർത്ഥത്തിൽ അർത്ഥശാസ്ത്രത്തിൻ്റെ ഒരു വിമർശനമാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്കണോമിക്സ് സാധാരണ രീതിയിലുള്ളൊരു എക്കണോമിക്സ് പുസ്തകം അല്ലാന്നർത്ഥം. ഇത് അർത്ഥശാസ്ത്രത്തിൻ്റെ വിമർശനമായിട്ട് മാറുമ്പോൾ ഇതിന് തത്വശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയുണ്ട്. ആ തത്വശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് അത് ചരിത്രപരവും വൈരുദ്ധ്യാത്മകവുമായ ഭൗതികവാദമാണ്. ചരിത്രപരവും വൈരുദ്ധ്യാത്മകവുമായ ഭൗതികവാദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല, നിരവധി ക്ലാസ്സുകളിൽ മുമ്പ് കേട്ടുകാണ്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഈ എഴുതിയ രീതിയെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി ഇവിടെ നൽകേണ്ടതുണ്ട്.
എഴുതിയ രീതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മാർക്സിൻ്റെ നമ്മൾ പബ്ലിക്കേഷനും ഈ ഗ്രന്ഥരചനയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കണ്ടുകാണ്. കാരണം മാർക്സ് ആദ്യം എഴുതിയ കയ്യെഴുത്ത് പ്രതികളാണ് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിക്കുന്നത്. മാർക്സ് അവസാനം എഴുതിയ പുസ്തകമാണ് മാർക്സിൻ്റെ കാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ച മൂലധനം എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ ഇതെന്തുകൊണ്ടിങ്ങനെ തിരിഞ്ഞു വരുന്നു? എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും കണ്ടെന്ന് ഇപ്പോഴും കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തുന്നത്, ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നത്, ഇപ്പോഴും മാർക്സിൻ്റെ മുഴുവൻ കയ്യെഴുത്ത് പ്രതികളും കണ്ടെത്തി പ്രസിദ്ധീകരിച്ചിട്ടില്ല? അത് 2022 ഇപ്പോൾ ബെർലിനുള്ള ഒരു പ്രോജക്റ്റിൽ 2022 പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് മുഴുവനും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് കാണിക്കുന്ന മാർക്സിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചൊരു ഒരു പ്രത്യേകത കൂടി ഇവിടെ കാണണം. അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി, ഒരു വസ്തുത മനസ്സിലാക്കുന്ന രീതി എന്ന് പറയുന്നതും അത് വിശദീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്ന് മാർക്സ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വസ്തുത മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ നിന്നാണ്, മറ്റുള്ളവരുടെ രചനകളിൽ നിന്നാണ്, യഥാർത്ഥത്തിലുള്ള നിരീക്ഷണങ്ങളിൽ നിന്നാണ്, നമ്മളുടെ തന്നെ പങ്കാളിത്തത്തിൽ നിന്നാണ് ഒരു വസ്തുത മനസ്സിലാക്കുന്നത്. ഈ വസ്തുത മനസ്സിലാക്കുമ്പോൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ, നൂറുകണക്കിന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇത്തരത്തിലുണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ കിട്ടുന്ന സമാഹരിക്കപ്പെടുന്ന മുഴുവൻ വിവരങ്ങളും അതേപടി അത് ജനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് സങ്കീർണമായി മാറും. സങ്കീർണമായി മാറുമെന്നുള്ളത് മാത്രമല്ല, ഇദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക്. നമ്മൾ പറയുന്ന ഒരു വസ്തുതകളുടെ വെറും ഒരു കൊട്ടേഷൻ്റെ ഒരു സമാഹാരമല്ല എന്നർത്ഥം. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്താണ് ഇയാൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മനനം ചെയ്തിട്ട്, ആ മനനം ചെയ്യുന്ന പ്രക്രിയ അദ്ദേഹം ചിന്താ പദ്ധതി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ചിന്താപദ്ധതി ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുതകളുടെ സമാഹാരത്തെ, നമ്മളുടെ അനുഭവങ്ങളെ, നമ്മളുടെ അന്വേഷണങ്ങളെയൊക്കെ തന്നെ സമാഹരിച്ചിട്ട് അവയൊക്കെ കൂടി ചിന്താപദ്ധതിയിലൂടെ, മനനത്തിലൂടെ കടന്നു പോകാതെ, തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകാതെ അവയെ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു പ്രത്യേക നിഗമനത്തിലേക്ക് എത്തണം. ആ നിഗമനം എന്ന് പറയുന്നത് നിങ്ങൾക്ക്, ഇനി ഈ നിഗമനം നടത്തുന്ന ആൾക്ക് മാത്രമല്ല മനസ്സിലാവേണ്ടത്, അത് കേൾക്കുന്ന ആൾക്കും മനസ്സിലാവണം. അങ്ങനെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം സമാഹരിച്ച സങ്കീർണതകളല്ല പറയേണ്ടത്, പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ലളിതമായ ആ അവസാനത്തെ രൂപമാണ് പറയേണ്ടത്. ഈ ലളിതമായ രൂപം എന്ന് പറയുന്നതാണ് അദ്ദേഹം വിശദീകരണത്തിലൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് മാർക്സിൻ്റെ മൂലധനം എന്നുള്ള പേരിൽ അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു വൈരുദ്ധ്യാത്മകമായ അല്ലെങ്കിൽ ഡയലക്ടിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ആ ഡയലക്ടിക്കലായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള വസ്തുതകളിൽ നിന്ന് അമൂർത്തമായ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ഒരു പക്ഷേ ചെറിയും വലുതുമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആളുകൾ വിശദീകരണങ്ങളിൽ നിന്ന്, പാഠങ്ങളിൽ നിന്ന് എടുക്കുന്ന അഥവാ സമാഹരിക്കപ്പെടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അതിനെ ആറ്റിക്കുറുക്കി നമ്മളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എങ്ങനെ വിശദീകരിക്കണം എന്നുള്ളൊരു ശ്രമമാണ് മാർക്സ് നടത്തിയത്. അവിടെ മാർക്സിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു സംശയമില്ലായിരുന്നു. ഇത് വർക്കിംഗ് ക്ലാസ്സിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ നിലപാട്. മാർക്സ് പറയാൻ ശ്രമിക്കുന്ന നിലപാടെന്ന് പറയുന്നത് അർത്ഥശാസ്ത്രത്തിനെ കേവലമായി വ്യാഖ്യാനിക്കുകയല്ല, അതിനു പകരം തൊഴിലാളി വർഗത്തിൻ്റെ മോചന പോരാട്ടത്തിനുള്ള ഇന്ധനം പകരുന്ന ഒരു ഗ്രന്ഥമല്ലെന്നുള്ളതിൽ ഒരു പുസ്തകം എഴുതുക. മോചന പോരാട്ടത്തിന് എങ്ങനെയാണ് ഇതൊരു സഹായകരമാകുന്നത് എന്നുള്ള രീതിയിൽ പുസ്തകം എഴുതുക. അത്തരത്തിലുള്ളൊരു പുസ്തകം എഴുതാൻ, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ പുസ്തകം എഴുതാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് എന്ന് തന്നെ മാർക്സ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മോചന പോരാട്ടത്തിനുള്ള ഒരു വലിയൊരു പ്രവേശികയായിട്ട് ആണ് മൂലധനത്തിന് കാണേണ്ടത്, അല്ലാതെ നമ്മൾ സാധാരണ പറയാനുള്ള ഒരു എക്കണോമിക്സ് ഡിബേറ്റിൻ്റെ സംഗതിയായിട്ടല്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ മൂലധനമെന്ന് പറയുന്നത് എല്ലാ തൊഴിലാളി വർഗ പ്രവർത്തകരും സസൂക്ഷ്മം പരിശോധിച്ച് വായിക്കുകയും അതിൻ്റെ നിഗമനങ്ങൾ മാത്രമല്ല അതിൻ്റെ രീതി എന്താണെന്നുള്ള, അതിൻ്റെ വൈരുദ്ധ്യാത്മക രീതി എന്ന് പറയുന്നത് ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് നമ്മളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക്,
നമ്മളുടെ പഴയ നമ്മളുടെ ഇനിയുള്ള പോരാട്ടങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നാണ് ഈ പറയുന്ന ഘട്ടത്തിൽ പറയാൻ അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്.